ഹലോ ഗൈസ് ഞാൻ അപ്പു എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കൈസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പൊ നിങ്ങൾ പ്രീവിയാണ്ട് ഈ ഒരു സ്റ്റെപ് വൈസ് ട്രാൻസിഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമ്മൾ മോഷനിലാണ് കഴിച്ച് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് അപ്പൊ നമുക്ക് എം പി സ്റ്റാർസിലും നമുക്ക് ഫുൾ സ്ക്രീൻ സ്റ്റാർസിലൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി എഫക്റ്റ് ആണ് അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം വീഡിയോ കഴിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഓൺ ചെയ്യുക ഓപ്ഷൻ കൊടുക്കുക പിന്നെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് സമയം നമുക്ക് നേരെ നേരത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഇമേജ് നമ്മുടെ മെസ്സേജ് അവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആരുടെ ഇടം സ്റ്റാറ്റസ് ഉണ്ടാക്കുന്നത് അവരുടെ കുറച്ച് ഇമേജ് ഇതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക എത്ര ടൈമാണോ വേണ്ടത് വെച്ചാൽ അതിനൊന്ന് സെറ്റ് ചെയ്യുക ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ഒരു ഇമേജ് ഞാനിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ലിങ്ക് അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അത് നിങ്ങൾ ആഡ് ചെയ്യുക ഓക്കെ അപ്പം നമുക്കത് ആഡ് ചെയ്യാം അതിന് വേണ്ടി ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തിട്ട് ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു ഇമേജ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് ആ ഒരു ഇമേജ് ഇനി ഈ ഒരു ഇമേജിലാണ് നമ്മൾ ആ ഒരു എഫക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇത് കറക്റ്റ് രണ്ട് സെക്കൻഡാണ് ഇപ്പോൾ ഈ ഒരു ഇമേജിൻ്റെ സൈസിനാണ് അപ്പോൾ നിങ്ങളുടെ ഇമേജിൻ്റെ സൈസിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു സംഭവം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് എഫക്റ്റ് ആഡ് ചെയ്യാം അപ്പം അതിന് വേണ്ടി അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് സെലക്ട് ചെയ്യുക ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക അതിൽ നമുക്ക് ഡിസ്ട്രോഷൻ ആൻഡ് റാപ്പ് കാണാം അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക അതിൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് മാപ്പ് കാണാം അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക ശേഷം ഈ ഒരു സ്റ്റാൻഡേർഡ് സെറ്റിങ് സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതിൽ താഴെ നമുക്കിവിടെ എന്ന് കാണാം അത് ജസ്റ്റ് ക്ലിയർ സെലക്ട് ചെയ്യുകയാണ് ഓക്കെ ഇനി നമ്മൾ ഇതിൻ്റെ ഫസ്റ്റിലൊരു കീ ഫ്രെയിം ആഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ കറക്റ്റ് ഇതിൻ്റെ മിഡിലായിട്ട് നമ്മൾ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക എന്നിട്ട് ഏറ്റവും എൻഡിലായിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ ആ ഒരു ഫസ്റ്റിലുള്ള കീ ഫ്രെയിമിൽ വന്നിട്ട് അതിൻ്റെ എക്സിൻ്റെ വാല്യൂ നമ്മൾ ഏകദേശം ഇതുപോലെ ലെഫ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ആകുന്ന പോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏകദേശം ഒരു എട്ടായിരത്തി ഇരുന്നൂറൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഏകദേശം റെഡി ആവുന്നുണ്ട് അപ്പോൾ എട്ടായിരത്തി ഇരുന്നൂറ് കൂടെ സെറ്റ് ചെയ്തു അതുപോലെ തന്നെ ഏറ്റവും എൻഡിലും നമ്മൾ ആ ഒരു വാല്യു തന്നെ നമ്മൾ സെറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റിലേക്ക് ലെഫ്റ്റിലേക്ക് മൈനസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് വരും അപ്പോൾ ഞാനിപ്പോൾ റൈറ്റിലേക്ക് തന്നെയാണ് കൊടുക്കുന്നത് ഓക്കെ ഓക്കെ അത് സെറ്റ് ആയി ഇനി നമുക്കിതിലേക്ക് കർവ് അപ്ലൈ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടി രണ്ട് ഈ ഒരു ഫസ്റ്റിൽ രണ്ട് കീ ഫ്രെയിമിൻ്റെ മിഡിൽ വന്നിട്ട് ഈ ഒരു കർവ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റിൽ നമ്മൾ ഏകദേശം ഈ ഒരു റേഞ്ചിലായിട്ട് നമ്മൾ കർവ് സെറ്റ് ചെയ്യുക ശേഷം നമ്മൾ ഈ ഒരു കർവ് ഒന്ന് കോപ്പി ചെയ്തെടുക്കുക അതിന് വേണ്ടി ത്രീ ഡോട്ട് സെലക്ട് ചെയ്യുക കോപ്പി കർവ് സെലക്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ ഇപ്പുറത്ത് വരിക എന്നിട്ട് ഈ ത്രീ ഡോട്ട് സെലക്ട് ചെയ്തിട്ട് പേസ്റ്റ് കർവ് കൊടുത്തിട്ട് അത് ഓപ്പോസിറ്റായിട്ട് സെറ്റ് ചെയ്യുക അത്ര ചെയ്താൽ തന്നെ നമ്മുടെ ആ ഒരു സംഭവം സെറ്റായിട്ടുണ്ടാവും അപ്പോൾ അത്രേ നമ്മൾ ചെയ്യേണ്ടു കണ്ടില്ലേ ഇനി നമുക്ക് വേണമെങ്കിൽ ഷാഡോ ഇനേബിൾ ചെയ്തിടാം അപ്പോൾ അതിന് വേണ്ടി അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക ബോർഡർ ആൻഡ് ഷാഡോ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ഷാഡോ ഇനേബിൾ ചെയ്തിട്ട് കൊടുക്കുക ഷാഡോൻ്റെ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു സ്കൈ ബ്ലൂ കൊടുക്കുന്നുണ്ട് അതിൻ്റെ സൈസ് ഞാനിപ്പോൾ ഏകദേശം ഒരു തേർട്ടീൻ ആയിട്ടും സെറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെത്തേഡ് അപ്പോൾ അത്രേ നമ്മൾ ചെയ്യേണ്ടു ഇനി നമുക്ക് അടുത്ത ഇമേജിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾ ആഡ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ എഫക്റ്റ് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ എല്ലാ ഇതും ഇപ്പോൾ ഇതേ സൈസൊക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തു ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സൈസ് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു ഓൾറെഡി ഉള്ള എഫക്റ്റ് ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ വീണ്ടും ഈയൊരു എഫക്റ്റ് നമ്മൾ കോപ്പി ചെയ്തെടുത്തിട്ട് ഈ ഒരു ലെയറിൽ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു ഇമേജ് നമ്മൾ കൊടുത്തതിന് പകരം നിങ്ങൾക്ക് സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈസിനനുസരിച്ച് കസ്റ്റം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു റെക്റ്റാംഗ് ആഡ് ചെയ്തിട്ട് നിങ്ങൾ അതിനനുസരിച്ച് കളേഴ്സ് ഈ ഒരു വൈറ്റ് പിന്നെ കുറച്ചല്ല ഗ്രേ കളർ അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താട്ട് നിങ്ങൾ സെറ്റ് ചെയ്താലും മതി ഓക്കെ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാലോ എന്ന് എഴുതിയിട്ടാണ് ഓക്കെ ഇനി നമുക്ക് ഒരു വീഡിയോയിൽ ഇത് കാണിച്ചാൽ എങ്ങനെ ചെയ്യാമെന്ന് അപ്പോൾ നമ്മളൊരു വീഡിയോ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ക്ലിപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ഇവിടെ ഇങ്ങോട്ടാണ് ഈ ഒരു ലെയർ വരുന്നത് അപ്പോൾ ഈ ഒരു ലെയറിലാണ് നമ്മൾ ഈ ഒരു സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി കറക്റ്റായിട്ട് അവിടെ ഒരു ലൈൻ ഒന്ന് കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ ഒരു പ്ലസ് ഐക്കൺ സെലക്ട് ചെയ്തിട്ട് ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതൊന്ന് സെലക്ട് ചെയ്യാണ് ഓക്കെ അപ്പോൾ ഞാൻ ഇതാണ് സെലക്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ നമ്മൾ നേരത്തെ ചെയ്ത അതേ എഫക്റ്റ് ഇതിൽ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഇതിപ്പോൾ ലെഫ്റ്റിൽ നിന്ന് വന്ന പോലെ ആയി കണ്ടില്ലേ ബോർഡർ ആൻഡ് ഷാഡോ നമുക്ക് ഇനേബിൾ ചെയ്തിട്ട് കൊടുക്കാം ഇനി കഴിച്ചാൽ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ എഫക്റ്റിൽ പോയിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളിതിൻ്റെ ഈ ഒരു വാല്യൂസ് നിങ്ങൾ ജസ്റ്റ് എഡിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കാം വൈൻ്റെ വാല്യൂൽ സെലക്ട് ചെയ്തിട്ട് ഫസ്റ്റിലൊരു കീ ഫ്രെയിം കൊടുക്കുക എന്നിട്ട് നമ്മൾ ഏറ്റവും എൻഡിൽ ഒരു കീ ഫ്രെയിം കൊടുക്കുക മിഡിലായിട്ട് നമ്മൾ ഒരു കീ ഫ്രെയിം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ ഒരു വൈയിൻ്റെ വാല്യൂ നമ്മൾ ഇതുപോലെ ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിക്ക് നമുക്ക് ആനിമേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കണ്ടില്ലേ അത്യാവശ്യം ഒരു മൂവായിരത്തി എണ്ണൂറ് എടുത്തപ്പോൾ തന്നെ അങ്ങനെ ആയി അതുപോലെ തന്നെ ഇവിടെയും നമുക്കതുപോലെ തന്നെ മൂവായിരത്തി എണ്ണൂറായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ശേഷം നമ്മൾ ഈ ഒരു കർവ് ഓപ്ഷൻ വരിക കറവ് കറക്റ്റായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായി ഈ ഒരു ലെവലിലായിട്ട് നമുക്ക് കിട്ടുന്നതാണ് കണ്ടില്ലേ വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് നമുക്ക് നിങ്ങൾക്ക് വീഡിയോയിലും ഫോട്ടോസിലൊക്കെ ഒരുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാൻസ്ലേഷൻ ആണ് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങൾക്ക് എന്തായാലും കമന്റ് ആയിട്ട് അറിയിക്കുക പിന്നെ സബ്സ്ക്രൈബ് ഡി എഡിറ്റ്സ്